ഖുർആൻ പറഞ്ഞ കഥകൾ 51-ാം ഭാഗം മക്കയിലേക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഈജിപ്തിലേക്ക് പ്രബോധനത്തിനായി പോയ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയും പത്നി സാറയെയും ഈജിപ്തിലെ രാജാവും കിങ്കരന്മാരും പിടിച്ചുകൊണ്ടുപോവുകയും രാജാവ് സാറയെ കടന്നുപിടിക്കാൻ ശ്രമിക്കുകയും ചെയ്ത സംഭവം നാം കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കുകയുണ്ടായി. സാറയെ കടന്നുപിടിക്കാൻ ശ്രമിച്ച രാജാവിന്റെ കൈകൾ തളർന്നുപോയി. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഹാജർ പ്രാർത്ഥിക്കുകയും അങ്ങനെ അദ്ദേഹത്തിന്റെ അസുഖം ഭേദപ്പെടുകയും ചെയ്തതും നാം മനസ്സിലാക്കുകയുണ്ടായി. അപ്പോൾ ഇത് അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹമുള്ള സ്ത്രീയാണ് എന്ന് മനസ്സിലാക്കിയ രാജാവ് തന്റെ ദാസിമാരിൽ ഹാജർ എന്നു പേരായ ഒരു ദാസിയെ സാറയ്ക്ക് സമ്മാനമായി നൽകിയാണ് സാറയെ രാജാവ് തിരിച്ചയക്കുന്നത്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഭാര്യ സാറയും അവർക്ക് സമ്മാനമായി ലഭിച്ച ഹാജറും വീണ്ടും ഫിലസ്തീനിലേക്ക് മടങ്ങുകയാണ്. അവർ പിന്നീട് താമസിക്കുന്നത് അനുഗ്രഹങ്ങളുടെ വിളനിലമായ പരിശുദ്ധ ഖുർആൻ അനുഗ്രഹീത ഭൂമി എന്ന് വിശേഷിപ്പിച്ച ഫിലസ്തീനിലാണ്. പക്ഷേ ഏറെ കാലം ഒരുമിച്ച് ജീവിച്ചിട്ടും അവർക്ക് സന്താനങ്ങളൊന്നും ഉണ്ടായില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് 80-85 വയസ്സായി. ഇത്രകാലമായിട്ടും സന്താനങ്ങളൊന്നും പിറക്കാത്ത സന്ദർഭത്തിൽ സാറ ഒരു നിർദ്ദേശം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ വെക്കുന്നു. എനിക്ക് പ്രായമായി, അങ്ങേക്കും പ്രായമായി, നമുക്കിതുവരെ കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിലിതാ എനിക്ക് സമ്മാനമായി കിട്ടിയ പ്രത്യയെ ഞാൻ നിങ്ങൾക്ക് തരാം, അവരെ നിങ്ങൾ കല്യാണം കഴിച്ചോളൂ. അങ്ങനെയെങ്കിലും ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള നിങ്ങളുടെ ആഗ്രഹം പൂവണിയട്ടെ. ഇതായിരുന്നു സാറയുടെ നിർദ്ദേശം. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ നിർദ്ദേശം അംഗീകരിച്ച് ഹാജറിനെ കല്യാണം കഴിക്കുന്നു. അങ്ങനെ ആ കറുത്ത അടിമ സ്ത്രീ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പത്നിയായി മാറി. അതുവഴി അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്യുമ്മയാകാനുള്ള ഭാഗ്യം സിദ്ധിക്കുന്നു. സാധാരണഗതിയിൽ പ്രതികൂലമായി ചാർത്താവുന്ന ഒട്ടനവധി വിശേഷണങ്ങളുടെ ഉടമയായിരുന്നു ഹാജർ. പെണ്ണ്, കറുപ്പ്, വിദേശി എന്നിങ്ങനെ ഒട്ടനവധി സാധാരണഗതിയിൽ പ്രതികൂലമായി ചാർത്താവുന്ന വിശേഷണങ്ങൾ ഉണ്ടായിരുന്നിട്ടും ചരിത്രത്തിൽ എന്നെന്നും സ്മരിക്കപ്പെടുന്ന ഒരു നാമമായി ഹാജർ മാറുകയുണ്ടായി. ഏറെ കാലതാമസം വരുന്നതിന് മുമ്പേ ഹാജർ ഗർഭിണിയായി. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റിപ്പോർട്ടുകൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. പലതും ഒറ്റ നോട്ടത്തിൽ തന്നെ കെട്ടുകഥകളാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ഹാജർ ഗർഭിണിയായപ്പോൾ സാറ അവരെ നിരന്തരമായി ഉപദ്രവിക്കാൻ തുടങ്ങിയെന്നും അങ്ങനെ ക്രൂരമായ മർദ്ദനങ്ങൾ സഹിക്കവയ്യാതെ
ഹാജർ വീട് വിട്ടിറങ്ങി എന്നൊക്കെയുള്ള ഒരുപാട് ഒരുപാട് കഥകൾ കാണാം. എന്നാൽ ഇത്തരത്തിലുള്ള കഥകൾക്കൊന്നും യാതൊരു അടിസ്ഥാനമോ പ്രമാണമോ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരു പക്ഷേ രണ്ട് ഭാര്യമാർ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങളും പിണക്കങ്ങളുമൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. അത് സ്വാഭാവികം മാത്രം. ഒരുപക്ഷേ സാറ ഇബ്രാഹിം നബിയോടും ഹാജറിനോടും സൗകര്യത്തിന് വേറെ മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടു എന്നും വരാം. അതിനപ്പുറമുള്ള കഥകളൊക്കെ വെറും കെട്ടുകഥകളാണ് എന്ന് നാം മനസ്സിലാക്കിയാൽ മതി. എന്തായിരുന്നാലും ഹാജർ ഗർഭിണിയാകുന്നു, അവർ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുന്നു. ആ കുഞ്ഞിന് ഇസ്മായിൽ എന്ന് പേർ വെക്കപ്പെടുന്നു. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആദ്യത്തെ കൺമണി, ആദ്യത്തെ സന്താനം ഇസ്മായിൽ എന്നാണ് ആ സന്താനത്തിന് പേർ വിളിക്കപ്പെട്ടത്. അങ്ങനെ കുഞ്ഞിനെ കളിപ്പിച്ച് കുഞ്ഞിന്റെ കിളിക്കൊഞ്ചൽ കേട്ട് രസിച്ച് സന്തോഷിച്ചുകൊണ്ടിരിക്കെ അതാ അള്ളാഹുവിന്റെ കൽപ്പന വരികയാണ്. ഹാജറിനെയും മുലകുടി പ്രായത്തിലുള്ള ഇസ്മായിലിനെയും കൂട്ടി ഉടൻ നാടുവിടണം, വളരെ വിദൂരദേശത്തേക്ക് യാത്ര പുറപ്പെടണം. ആ പ്രദേശമേതാണ്, അങ്ങോട്ടുള്ള വഴിയൊക്കെ ഏതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേക നിർദ്ദേശത്തിലൂടെ കാണിച്ചു തരും. ചില റിപ്പോർട്ടുകളിൽ കാണുന്നത് ബുറാഖ് എന്ന വാഹനത്തിലായിരുന്നു ഇബ്രാഹിം നബിയും കുടുംബവും സഞ്ചരിച്ചത് എന്നൊക്കെ കാണാം. എന്തായിരുന്നാലും ഒരു വിദൂര ദേശത്തേക്ക് യാത്ര പുറപ്പെടണം എന്നുള്ള നിർദ്ദേശം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ലഭിക്കുന്നു. അങ്ങനെ ഇബ്രാഹിം നബിയും തന്റെ പത്നി ഹാജറും മുലകുടി പ്രായത്തിലുള്ള മകൻ ഇസ്മായിലും കൂടി വിദൂര യാത്ര പുറപ്പെടുകയാണ്. അങ്ങനെ വളരെ ദൈർഘ്യമുള്ള യാത്ര ചെയ്ത് അവർ ഇന്നത്തെ സൗദി അറേബ്യയിലുള്ള മക്കയിൽ എത്തിച്ചേർന്നു. അവിടെ മക്കയിൽ കഅബയുടെ സ്ഥാനത്തിനടുത്ത് ഭാര്യയെയും കുഞ്ഞിനെയും അവിടെ താമസിപ്പിച്ച് അദ്ദേഹം തിരിച്ചു നടക്കുകയാണ്. ആ സന്ദർഭത്തിൽ മക്ക പക്കാ മരുഭൂമിയാണ്. ഒരു ആളും മനുഷ്യനും പുൽച്ചെടിയും വെള്ളവും മൃഗങ്ങളും ഒന്നുമില്ലാത്ത കേവലം മരുഭൂമി, ജനശൂന്യമായ ജലശൂന്യമായ വെറും മരുഭൂമി. അവിടെ തന്റെ പ്രിയപത്നി ഹാജറിനെയും പ്രിയപുത്രൻ ഇസ്മായിലിനെയും അവിടെ താമസിപ്പിച്ച് അദ്ദേഹം തിരിച്ചു നടക്കുകയാണ്. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന, ഹൃദയസ്പർശിയായ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്ത് ഇബ്രാഹിം 35, 36, 37 ആയത്തുകളിൽ ഉദ്ധരിക്കുന്നുണ്ട്. വഇദ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന വജ്നുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം. ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച സന്ദർഭം, എന്റെ നാഥ റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന, നീ ഈ നാടിനെ നിർഭയത്വമുള്ളതാക്കേണമേ, എന്നെയും എന്റെ മക്കളെയും വിഗ്രഹപൂജയിൽ നിന്ന് നീ അകറ്റി നിർത്തേണമേ. ഇബ്രാഹിം നബി ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്ന തിന്മ അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയ വലിയ ഗുരുതരമായ തിന്മ ഇബാദത്തുൽ അസ്നാം, വിഗ്രഹാരാധനയായിരുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അങ്ങനെ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, എന്നെയും എന്റെ മക്കളെയും പടച്ചവനെ, വജ്നുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം, വിഗ്രഹാരാധനയിൽ നിന്ന് എന്നെയും മക്കളെയും നീ കാത്തു രക്ഷിക്കണമേ. റബ്ബി ഇന്നഹുന്ന അളലന കസീറം മിനന്നാസ്, പടച്ചവനെ, ഈ വിഗ്രഹങ്ങൾ ഒരുപാട് ഒരുപാട് മനുഷ്യരെ വഴികേടിലാക്കിയിട്ടുണ്ട്.
ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി, ആരാണോ എന്നെ പിന്തുടരുന്നത് അവൻ എന്നിൽപ്പെട്ടവനാണ്. വമൻ അസാനി ഫഇന്നക ഗഫൂറു റഹീം, ഇനി ആരെങ്കിലും എന്നെ ധിക്കരിക്കുകയാണെങ്കിൽ നാഥ നീയേറെ പൊറുക്കുന്നവനും ദയാപരനുമാണല്ലോ. 37-ാമത്തെ ആയത്തിൽ ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്നു, റബ്ബന ഇന്നി അസ്കന്തു മിൻ ദുർരിയത്തി ബിവാദിൻ ഗൈരി ദീ സർഇൻ ഇൻദ ബൈതികൽ മുഹറം, ഞങ്ങളുടെ നാഥ എന്റെ മക്കളിൽ ചില ആളുകളെ, എന്റെ മക്കളെ, ഞാനിതാ ഇവിടെ കൃഷിയില്ലാത്ത ഈ താഴ്വരയിൽ നിന്റെ ആദരണീയ മന്ദിരത്തിനടുത്ത്, ആദരണീയ വീടിനടുത്ത് ഞാനിതാ താമസിപ്പിച്ചിരിക്കുന്നു. ربنا ليقيموا الصلاه فاجعل افئده من الناس تهوي اليهم, ഞങ്ങളുടെ നാഥ അവർ നമസ്കാരം നിഷ്ഠയോടു കൂടി കൃത്യമായി നിർവഹിക്കാൻ വേണ്ടിയാണിത്, അതിനാൽ നീ ജനമനസ്സുകളിൽ അവരോട് അടുപ്പമുണ്ടാക്കേണമേ. വർസുഖുഹും മിന സമറാത്ത് ലഅല്ലഹും യശ്കുറൂൻ, അവർക്ക് ആഹാരമായി ഫലവർഗ്ഗങ്ങളും കായ്കനികളും നീ നൽകേണമേ, അങ്ങനെ അവർ നന്ദി കാണിച്ചേക്കാം. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന വലിയ വിശദമായ ഒരു ഹദീസിൽ നിന്ന് ഈ സംഭവത്തിന്റെ ഒരു ഏകദേശ ചിത്രം നമുക്ക് ലഭിക്കും. ഇബ്ൻ അബ്ബാസിൽ നിന്ന് നിവേദനം, ആദ്യമായി അരപ്പട്ട ഉപയോഗിച്ച സ്ത്രീ ഇസ്മായിലിന്റെ മാതാവാണ്. തന്റെ അടയാളം സാറയിൽ നിന്ന് മറച്ചുവെക്കാനായിരുന്നു അവർ അത് ഉപയോഗിച്ചത്. അതിന് വിശദീകരണമായി കൊണ്ട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ സാറയുമായുള്ള ഈ അസ്വാരസ്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. പിന്നീട് ഇബ്രാഹിം അലൈഹിസ്സലാം അവരെയും മുലകുടി പ്രായത്തിലുള്ള പുത്രൻ ഇസ്മായിലിനെയും കൂട്ടി പുറപ്പെട്ടു. കഅബയുടെ അടുത്ത് സംസമിനടുത്തുള്ള ഉയർന്ന സ്ഥലത്ത് ഒരു വൻ മരത്തിനടുത്ത് അവരെ താമസിപ്പിച്ചു. അന്ന് മക്കയിൽ മനുഷ്യനോ വെള്ളമോ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഇരുവരെയും അവിടെ താമസിപ്പിച്ചു. ഒരു സഞ്ചി കാരക്കയും ഒരു പാത്രം വെള്ളവും അവരുടെ അടുത്ത് വച്ച് ഇബ്രാഹിം തിരിഞ്ഞു നടന്നു. അപ്പോൾ ഇസ്മായിലിന്റെ മാതാവ് അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ട് ചോദിച്ചു, ഇബ്രാഹിം, മനുഷ്യരും മറ്റൊന്നുമില്ലാത്ത ഈ താഴ്വരയിൽ ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് താങ്കൾ എങ്ങോട്ടാണ് പോകുന്നത്? പല പ്രാവശ്യം അവർ ചോദിച്ചിട്ടും അദ്ദേഹം തിരിഞ്ഞു നോക്കിയില്ല. അവസാനം അല്ലാഹുല്ലദീ അമറക ബിഹാദ, അല്ലാഹു ആണോ താങ്കളോട് ഇത് കൽപ്പിച്ചത്? ഉടൻ ഇബ്രാഹിം നബി തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു, ഖാല നഅം, അതെ, അല്ലാഹു ആണ് കൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഹാജർ പറഞ്ഞു, ഇദൻ ലയ്യുളയ്യാന അല്ലാ, അങ്ങനെയാണെങ്കിൽ അല്ലാഹു ഞങ്ങളെ കൈവിടയുകയില്ല. സുമ്മ റജഅത്ത്, പിന്നീട് അവർ മടങ്ങുകയായിരുന്നു. ഇബ്രാഹിം നബി സഞ്ചരിച്ച് മലമ്പാതയുടെ അടുത്ത് അവർ കാണാത്ത വിധം എത്തിയപ്പോൾ ഖിബ്ലക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, എന്റെ രക്ഷിതാവേ, ഇതാ എന്റെ സന്താനങ്ങളെ ഞാൻ ഈ താഴ്വരയിൽ നിന്റെ പവിത്ര ഭവനത്തിന്റെ അടുത്ത് താമസിപ്പിച്ചിരിക്കുന്നു എന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പോകുന്നത്. ഇസ്മായിലിന്റെ മാതാവ് ഇസ്മായിലിനെ മുലയൂട്ടുകയും അവരുടെ അടുത്തുണ്ടായിരുന്ന വെള്ളത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ തോൽപാത്രത്തിലെ വെള്ളം കഴിഞ്ഞതോടെ അവർക്കും പുത്രനും ദാഹിച്ചു. കുട്ടി ദാഹിച്ച് വിശന്ന് കരയുന്നത് അവർ കണ്ടു, കാലിട്ടടിക്കുന്നത് കണ്ടു. അത് കാണാൻ ഇഷ്ടപ്പെടാതെ അവർ പോയി. അപ്പോൾ അവരുടെ അടുത്തായി സഫാമല കണ്ടപ്പോൾ അതിനു മുകളിൽ കയറി. അവർ താഴ്വരയ്ക്ക് അഭിമുഖമായി ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി, ആരെയും കണ്ടില്ല. പിന്നെ സഫയിൽ നിന്നിറങ്ങി താഴ്വരയിലെത്തി. പിന്നെ വേഗം താഴ്വര വിട്ടുകിടന്ന് മർവയുടെ അടുത്തേക്ക് പോയി. അവിടെ ഉയരത്തിൽ കയറി നോക്കി, ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി, ആരെയും കണ്ടില്ല. ഇങ്ങനെ 7 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും സഫയിലും മർവയിലും ഓടി, ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി. ഇതാണ് സഫാ മർവക്കിടയിലുള്ള ജനങ്ങളുടെ സഅയ്. ഒടുവിൽ മർവക്ക് മേൽ കയറിയപ്പോൾ അവർ ഒരു ശബ്ദം കേട്ടു. അപ്പോൾ അവർ സ്വയം പറഞ്ഞു, നിശബ്ദയാകൂ. പിന്നെയും ശ്രദ്ധിച്ചപ്പോൾ വീണ്ടും ആ ശബ്ദം കേട്ടു.
അപ്പോൾ അവർ പറഞ്ഞു, വല്ല സഹായവും ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ സഹായിക്കുക എന്നവർ പറഞ്ഞപ്പോൾ അതാ ജംസമിന്റെ അടുത്തൊരു മലക്ക്, ആ മലക്ക് മടമ്പിൻകാലുകൊണ്ട് അല്ലെങ്കിൽ തന്റെ ചിറക് കൊണ്ട് അവിടെ ഇങ്ങനെ കുഴിക്കുന്നു. അപ്പോൾ വെള്ളം പ്രത്യക്ഷപ്പെട്ടു. അവരത് ശേഖരിക്കുകയും കൈകൊണ്ട് കോരിയെടുക്കുകയും ചെയ്തു. വെള്ളം കോരിയെടുത്തപ്പോൾ അതിങ്ങനെ നിറഞ്ഞു പൊങ്ങി. ഇസ്മായിൽ മാതാവിനോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്മായിലിന്റെ മാതാവിനോട് അല്ലാഹു കരുണ കാണിക്കട്ടെ, അവർ സംസം അതേപടി വിട്ടിരുന്നുവെങ്കിൽ, അഥവാ അത് കോരിയെടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ സംസം ഇന്നും ഒരു ഒഴുകുന്ന ഉറവയാകുമായിരുന്നു. അങ്ങനെ അവർ വെള്ളം കുടിക്കുകയും കുട്ടിയെ കുടിപ്പിക്കുകയും ചെയ്തു. മലക്കവരോട് പറഞ്ഞു, നഷ്ടപ്പെടുമെന്ന് പേടിക്കേണ്ട, കാരണം ഇവിടെയാണ് അള്ളാഹുവിന്റെ ഭവനം. ഈ കുട്ടിയും അവന്റെ പിതാവും അത് പണിതുയർത്തും. അതിന്റെ ആളുകൾക്ക് അള്ളാഹു നഷ്ടം വരുത്തുകയേയില്ല. അങ്ങനെ ദൈവഭവനം ഭൂമിയിൽ നിന്ന് ചെറിയ കുന്നുപോലെ ഉയർന്നു നിന്നിരുന്നു. കുത്തിയൊലിക്കുന്ന വെള്ളം വരികയും അതിന്റെ വലതും ഇടതും വശങ്ങൾ നശിക്കുകയും ചെയ്തിരുന്നു. പിന്നെ ജുർഹൂം ഗോത്രക്കാരായ ഒരു പറ്റം ആളുകൾ, അല്ലെങ്കിൽ ജുർഹൂം ഗോത്രത്തിലെ ഒരു കുടുംബം അതുവഴി അവിടെ എത്തി. മക്കയുടെ താഴ്ഭാഗത്ത് അവര് വാഹനമിറങ്ങി. ചുറ്റിപ്പറക്കുന്ന ഒരു പക്ഷിയെ അവർ കണ്ടു. ഈ പക്ഷി വെള്ളത്തിനു ചുറ്റും പറക്കുകയാണ്. ഈ താഴ്വരയെക്കുറിച്ച് നമ്മുടെ അറിവ്, ഇവിടെ ഒട്ടും വെള്ളമില്ലായിരുന്നു എന്നാണല്ലോ. അങ്ങനെ അവർ രണ്ടോ രണ്ടോ ദൂതന്മാരെ അങ്ങോട്ട് അയച്ചു. അവർ വെള്ളം കണ്ടെത്തുകയും തിരിച്ചു വന്ന് വെള്ളമുണ്ട് എന്ന വിവരം യാത്രാ സംഘത്തോട് പറയുകയും ചെയ്തു. പിന്നീട് അവരെല്ലാവരും ഈ ഭാഗത്തേക്ക് വന്നു. അവിടെ ഇസ്മായിലിന്റെ മാതാവ് വെള്ളത്തിനടുത്തുണ്ടായിരുന്നു. ഈ വന്ന ജുർഹൂം ഗോത്രത്തിലെ ആളുകൾ ചോദിച്ചു, നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ ഇവിടെ തങ്ങിക്കോളട്ടെ? അവർ പറഞ്ഞു, ഹാജർ പറഞ്ഞു, തങ്ങാം, പക്ഷേ നിങ്ങൾക്ക് വെള്ളത്തിനുമേൽ യാതൊരു അവകാശവും ഉണ്ടായിരിക്കുകയില്ല. അവർ പറഞ്ഞു, ശരി. അങ്ങനെ ഇസ്മായിലിന്റെ മാതാവ് മനുഷ്യ സ്നേഹമുള്ളവളാണെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ അവരവിടെ തങ്ങി. നാട്ടിലേക്ക് അവരാളയക്കുകയും അവരുടെ കുടുംബം അവിടെ വന്ന് താമസിക്കുകയും ചെയ്തു. അങ്ങനെയാണ് മക്കയിൽ ജനവാസം ആരംഭിക്കുന്നത്. ഇതാണ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന വിശദമായ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇൻഷാല്ലാ ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹുറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.